ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി വെള്ളൂർ എടാട്ട് ബൈപ്പാസിൽ ചെറുപുഴ റോഡിന്റെ അടിപാത നിർമ്മാണം തുടങ്ങി 24 മീറ്റർ നീളത്തിലാണ് അടിപാത വരുന്നത് വെള്ളൂർ എടാട്ട് ബൈപ്പാസിനു കുറുകെ ചെറുപുഴ റോഡ് അടക്കമുള്ള നിരവധി പ്രധാന റോഡുകൾ കടന്നുപോകുന്നുണ്ട് ഇതിൽ ചെറുപുഴ റോഡിന്റെ അടിപാത നിർമ്മാണത്തിന്റെ പ്രാഥമിക ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു 24 മീറ്റർ നീളമുള്ള അടിപാതകളാണ് നിർമ്മിക്കുന്നത് ഇതിന് 5.5 മീറ്റർ ഉയരമുണ്ടാകും മഴയ്ക്ക് മുമ്പ് തന്നെ അടിപാതകളുടെ തൂണുകൾ സജ്ജമാക്കുവാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുവരുന്നത് ബൈപ്പാസ് കടന്നുപോകുന്നത് വയലിലൂടെയായതിനാൽ റോഡ് ഉയർത്തുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുമുണ്ട് ഇതിലേക്കൂടെ പാലം വരുന്നെന്നാ പറഞ്ഞത് അപ്പോൾ ഇത് പണ്ടിലേക്കൂടെ തോടാണ്ടായിരുന്നത് അപ്പോൾ ഈ തോടിലേക്കൂടെ അമ്മ അവരില്ല പാലം വന്നിട്ട് ഈ തോടിലേക്കൂടെ ഇങ്ങനെ വരുന്നെന്നാണ് പറയുന്നത് കേട്ടത് ഇത് സ്വതവേ ആദ്യം പണ്ട് ഇത് തോടാണ്ടായിരുന്നത് ഇതിലേക്കൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പെരുമ്പേ പുഴയിലേക്കാണ് പോകുന്നുണ്ടായത് ഇപ്പം അതേമാതിരി തന്നെ അവർ പറഞ്ഞത് അല്ലെങ്കിൽ ഇതെല്ലാം കെട്ടിയിട്ട് അവർ ഇതിടുന്ന പറഞ്ഞത് അല്ല വില്ല ഇതിനെന്താ പറയാ ആ കല്ലിങ്ക് ഇടുന്ന പറഞ്ഞത് പൈപ്പ് ഇടുന്ന പറഞ്ഞത് അതിലും ഇതും പോകുന്ന പറഞ്ഞത് അതിനാ ഇത് ഇടുന്ന തുടക്കം പറയുന്നുണ്ടായത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നത് ഇനിയിപ്പോ ഇതിപ്പം ഒന്നും ആക്കിയില്ലെങ്കിലും നമ്മളെല്ലാം വെള്ളം കയറുമ്പോൾ നമ്മളെ കുഴപ്പമില്ലെല്ലാം വെള്ളം കയറും നടന്നിട്ടില്ലെങ്കിൽ ഇവരെ കുഴപ്പമില്ലെല്ലാം വെള്ളം കയറും റോട്ടുമെല്ലാം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം ഇതെല്ലാം ഉയർത്തിയതുകൊണ്ടാണ് ഇത്ര ഇതായിരുന്നു അല്ലെങ്കിൽ മഴക്കാലം എല്ലാം വെള്ളം കയറും ഇത് കെട്ടിയിട്ടില്ലെങ്കിൽ ഇതവരാക്കിട്ടില്ലെങ്കിൽ കാനായി റോഡിനും കോറോം റോഡിനും നേരത്തെ അടിപാത അനുവദിച്ചിരുന്നില്ല പിന്നീട് ജനപ്രതിനിധികളുടെ ഇടപെടൽ വഴി അനുവദിക്കപ്പെട്ടു നിലവിൽ വെള്ളൂർ എടാട്ട് ബൈപ്പാസിൽ 4 അടിപാതകളും പെരുമ്പപ്പുഴയ്ക്ക് പാലവും ഉണ്ടാകും സംസ്ഥാനത്തെ ദ്രുതഗതിയിലാണ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ചെറുപുഴ അടക്കമുള്ള മലയോര മേഖലകളെ പയ്യന്നൂരുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ചെറുപുഴ പയ്യന്നൂർ റോഡ് ഇവിടെ കോത്തായിമുക്കിനടുത്ത് അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് റോഡ് യാഥാർത്ഥ്യമാകണമെന്ന ആഗ്രഹത്തിലാണ് പരിസരവാസികളുള്ളത് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ